പക്ഷെ ഞാനിപ്പോൾ 25-ാം തീയതിയാണ് വീഡിയോ രാവിലെ പുലർച്ചെ 5:30 അഞ്ചര ആയപ്പോഴാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എൻ്റെ ഈ വ്ളോഗ് ചാനലിൽ. പക്ഷെ എൻ്റെ അഷ്കർ ടെക്കി എന്ന് പറഞ്ഞ 6.5 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള എൻ്റെ ചാനൽ ഹാക്ക് ചെയ്ത് പോയിട്ടുണ്ട്. ആരാണ് ഹാക്ക് ചെയ്തതൊന്നും അറിയില്ല. എൻ്റെ ഒന്നും PC ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഫുള്ള് ഇപ്പോൾ ലോക്കായി കിടക്കുകയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതായിരുന്നു ഗൈസ്. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു, നമ്മുടെ അഷ്കർ ടെക്കിയുടെ 6.5 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ചാനൽ ഹാക്കായി പോയിരിക്കുകയാണ്. അഷ്കർ ടെക്കി ഈ ചാനലിലൂടെ റോസ്റ്റിംഗ് വീഡിയോസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ, യൂട്യൂബിലെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് അഷ്കർ ടെക്കി. അദ്ദേഹത്തിനാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അഷ്കർ ടെക്കിയുടെ ചാനലിന് ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറി ചെയ്ത് നമ്മളെയൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, അഷ്കറിൻ്റെ ചാനലിന് എന്താണ് സംഭവിച്ചത്, ഈ ചാനൽ തിരിച്ചു കിട്ടുമോ എന്നൊക്കെ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്താണ് ചാനലിന് സംഭവിച്ചിട്ടുള്ളത്, ഇനി ഈ ചാനൽ തിരിച്ചു കിട്ടാനുള്ള വഴികൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ട് വർഷങ്ങളോളം 4-5 വർഷത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയതായിരുന്നു. ഇപ്പോൾ അതിൽ ഇന്നലെ ഏതൊക്കെ ലൈവ് പോയിട്ടുണ്ടായിരുന്നു, അത് എനിക്ക് കുറേ ടാഗുകളും കാര്യങ്ങളൊക്കെ എനിക്ക് മറ്റേ ഇൻസ്റ്റഗ്രാമിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങനെ ഇന്നലെ രാത്രി 4 മണിക്കോ 3 മണിക്കെങ്ങാണ്ട് ലൈവ് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ടൈമിലൊക്കെ ചില സമയത്ത് ഇവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാനിപ്പം വെറും 2 മണിക്കൂർ മാത്രം ഉറങ്ങി ഞാൻ വീണ്ടും ബീസിൻ്റെ മുമ്പിലോട്ട് വന്നിരുന്നപ്പോൾ എൻ്റെ അക്കൗണ്ട് കാണുന്നില്ല ഗൈസ്. നെഞ്ച് തകർന്നു പോയി ഗൈസ്. അഷ്കറിൻ്റെ സങ്കടം കണ്ടിട്ട് നമുക്ക് തന്നെ സഹിക്കാൻ വയ്യ. ഒരു യൂട്യൂബ് ചാനൽ ക്ലിക്കാക്കി എടുക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ 6.5 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലൊക്കെ ഒരു ദിവസം രാവിലെ എണീച്ച് നോക്കുമ്പോൾ കാണാനില്ലാത്തൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു മനുഷ്യൻ്റെ അവസ്ഥ? ആ ഒരു അവസ്ഥയിലൂടെയാണ് ഒരു 5 മണിക്ക് എങ്ങാണ്ടോ ഇവൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം കുറെ കഴിഞ്ഞിട്ടാണ് ഞാനൊക്കെ കാണുന്നത്. കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പോലും ഞെട്ടിപ്പോയി. അഷ്കറിൻ്റെ ഒരു കേസ് എടുത്തു നോക്കുകയാണെങ്കിൽ മലയാളം യൂട്യൂബേഴ്സിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് വിജയിച്ചു വന്നിട്ടുള്ള ഒരാളാണ്. ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയാണ് അവൻ ആ ചാനൽ ഇത്രയും ഗ്രോത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അഷ്കറിനെ എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്നതുകൊണ്ട് പറയാണ്, ഹാർഡ് വർക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും അവൻ ഒന്നെങ്കിൽ എഡിറ്റ് ചെയ്യായിരിക്കും അല്ലെങ്കിൽ ഷൂട്ടിങ്ങിലായിരിക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമായിട്ട് അദ്ദേഹം കണക്കാക്കുന്നത്. രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി ഒരു 2 മണിവരെയൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്യുന്ന വീഡിയോസ് അദ്ദേഹത്തിന് ഉണ്ടാവാറുണ്ട്. വലിയ ലോങ് ആയിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ 2 ദിവസമൊക്കെ കുത്തിയിരുന്ന് അങ്ങ് എഡിറ്റ് ചെയ്യും, ഒരു മടിയുമില്ലാതെ. ഇതൊരു ലക്ഷ്യമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ചാനലുമായിട്ട് എന്നും മുന്നോട്ട് പോകണം, വ്യൂവേഴ്സിന് ഏറ്റവും നല്ല കണ്ടന്റ് കൊടുക്കണം എന്ന് വിചാരിച്ച് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാനൊക്കെ അത് വെച്ച് നോക്കുമ്പോൾ 1.5 മണിക്കൂർ കൊണ്ട് എങ്ങനെയെങ്കിലും എഡിറ്റ് ചെയ്ത് ഒരു സംഭവം തട്ടിക്കൂട്ടി അങ്ങ് അപ്ലോഡ് ചെയ്യുന്ന ഒരു സ്ഥിതിയാണ്. പക്ഷെ അവൻ അങ്ങനെയല്ല, ഒരു 12-13 മണിക്കൂറൊക്കെ കുത്തിയിരുന്ന് ഒറ്റ ഇരിപ്പിലൊക്കെ കുത്തിയിരുന്നിട്ട് എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അവൻ്റെ ഒരു ഹാർഡ് വർക്ക് ഞാൻ എപ്പോഴും കാണുന്നതാണ്. അതാണ് ഏറ്റവും കൂടുതൽ സങ്കടമുള്ള ഒരു കാര്യം. മുമ്പിലോട്ട് വന്നിരുന്നപ്പോൾ എൻ്റെ അക്കൗണ്ട് കാണുന്നില്ല ഗൈസ്. നെഞ്ച് തകർന്നു പോയി ഗൈസ്. ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതായിരുന്നു, ഒരുപാട് സങ്കടമുണ്ട്. എന്നാലും നിങ്ങൾ ഇപ്പോൾ ഈ ചാനലിൽ ഞാൻ എന്തായാലും ഇതിൽ സാധാരണ ചെയ്യുന്ന വീഡിയോ എന്തായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും. എൻ്റെ ചാനൽ എനിക്ക് തിരിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ അഷ്കർ ടെക്കി 2.0 എന്ന് പറഞ്ഞൊരു ചാനൽ ബാക്കപ്പായിട്ട് തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എന്തായാലും ഇത്രയും കാലം നിങ്ങൾ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് ഗൈസ്. ബൈ. അഷ്കറിൻ്റെ ഈ ചാനൽ ഹാക്ക് ചെയ്തവന് ഇതിലൂടെ എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടോ? ഒരു തരത്തിലുള്ള ഗുണവും കിട്ടുന്നില്ല. പിന്നെന്താണ്, ഒരു മനസുഖത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ അവന്മാർ കാണിച്ചു കൂട്ടുന്നത്. മറ്റുള്ളവൻ്റെ കണ്ണീര് കാണുമ്പോൾ കിട്ടുന്ന ഒരു മനസുഖം ഉണ്ടല്ലോ, അതിനുവേണ്ടി മാത്രമാണ് ഈ ചാനൽ ഹാക്ക് ചെയ്യുന്നത്. അല്ലാതെ ഇതിനകത്ത് വീഡിയോ അപ്ലോഡ് ചെയ്ത് വരുമാനം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഈ ചാനൽ വഴി അവൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാനോ ഒന്നിനും വേണ്ടിയിട്ടല്ല. ഈ ചാനൽ ഹാക്ക് ചെയ്യുക, ഈ യൂട്യൂബറെ എങ്ങനെയെങ്കിലും മാനസികമായിട്ട് തളർത്തുക, ഇത് മാത്രമാണ് ഇത് ഹാക്ക് ചെയ്യുന്നവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇതിനു മുൻപും ഒരുപാട് യൂട്യൂബ് ചാനൽ മലയാളത്തിൽ തന്നെ ഹാക്കായി പോയിട്ടുണ്ട്. നമ്മുടെ ആൽബിൻ ജോഷി, ട്രോളനായിട്ടുള്ള ആൽബിൻ ജോഷിയുടെ അക്കൗണ്ടൊക്കെ ഇതേപോലെ ഹാക്കായി പോയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് വലിയൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് ഇതിനെ മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അങ്ങനെ വാഴ വെട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. അവരെ നമുക്കൊന്ന് കണ്ടുനോക്കാം. അഷ്കർ ടെക്കിയുടെ ചാനൽ ഹാക്കായി പോയപ്പം അഷ്കറിൻ്റെ പേരിൽ തുടങ്ങിയിട്ടുള്ള ചാനലുകളാണ് പലരും. അഷ്കറിൻ്റെ പേരിൽ ചാനൽ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരാനാണ് ഈ ഒരു അവസരത്തിൽ ശ്രമിക്കുന്നത്. ഇതിനെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് പറയുന്ന പരിപാടി. അതായത് അഷ്കറിൻ്റെ ചാനലിൽ പോയത് മുതലെടുത്തുകൊണ്ട് അതിൻ്റെ അകത്ത്, അതായത് ഇവരുടെ ചാനലിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് 10-20 ചാനലാണ് ഒരു 5 മണിക്കൂറിൻ്റെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിലൊക്കെ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് വരികയും ചെയ്തിട്ടുണ്ട്.
ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അഷ്കറിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അഷ്കറിന്റെ ബാക്കപ്പ് ചാനലായിട്ടുള്ള അഷ്കർ ടെക്കി 2.0 എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ എല്ലാവരും പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അദ്ദേഹത്തിന്റെ ഒറിജിനൽ ചാനൽ എന്ന് പറയുന്നത് ഏകദേശം 70,000 അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ്. ബാക്കി എല്ലാം ഫേക്ക് ആണ്. അദ്ദേഹത്തിന്റെ ഒറിജിനൽ ചാനലിൽ തന്നെ നിങ്ങൾ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം അഷ്കറിന്റെ ഈ ഹാക്ക് ആയി പോയിട്ടുള്ള ചാനൽ തിരിച്ചു കിട്ടുമോ എന്നുള്ളതാണ്. മിക്കവാറും ഇതേപോലെ ഹാക്ക് ആയി പോയിട്ടുള്ള എല്ലാ ചാനലുകളും തിരിച്ചു കിട്ടിയതായിട്ടാണ് എൻ്റെ ഒരു അറിവ്. ഇത് അഷ്കറിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു വീഴ്ചയല്ല. സെക്യൂരിറ്റിക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക, അതുപോലെ യൂട്യൂബ് പറയുന്ന സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓൺ ആക്കി വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തു നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അഷ്കറിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച പറ്റിയത് കൊണ്ടല്ല ഈ ഒരു ചാനൽ ഹാക്ക് ആയി പോയിട്ടുള്ളത്. യൂട്യൂബിന്റെ സെക്യൂരിറ്റിയിലേക്ക് കടന്നു കയറിക്കൊണ്ട് മറ്റാരോ ഹാക്ക് ചെയ്തിട്ടുള്ളതാണ്. അത്രത്തോളം അറിവുള്ള ഒരാൾക്ക് മാത്രമേ അത് സാധിക്കൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാതെ അഷ്കറിന്റെ അടുത്ത് നിന്ന് പാസ്വേഡ് മിസ്സായതോ അല്ലെങ്കിൽ മെയിൽ ഐ ഡി മിസ്സായതോ അങ്ങനെയൊന്നല്ല ഈ ചാനൽ ഹാക്ക് ആയിട്ടുള്ളത്. യൂട്യൂബിന്റെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ യൂട്യൂബ് തന്നെയാണ് ഇത് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അറിവ്. യൂട്യൂബിന്റെ സിസ്റ്റത്തിലേക്ക് മറ്റൊരാൾ കയറിക്കൊണ്ട് ഇവന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. യൂട്യൂബിന്റെ സെക്യൂരിറ്റിയിൽ വന്നിട്ടുള്ള വീഴ്ച കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് യൂട്യൂബിനാണ്. അതുകൊണ്ട് തന്നെ അവർ എത്രയും പെട്ടെന്ന് തന്നെ അക്കൗണ്ട് റിക്കവർ ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു നല്ല വാർത്ത വരട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനുവേണ്ടി നമ്മളൊക്കെ കാത്തിരിക്കുകയാണ്. ആ സന്തോഷ വാർത്ത എത്രയും പെട്ടെന്ന് തന്നെ വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഓക്കെ, ബൈ.